നമസ്കാരം. സംഗീത സമാഗമത്തിലേക്ക് വീണ്ടും സ്വാഗതം. മ്യൂസിക് ചെയ്യാൻ വരുന്ന പടം എന്ന് പറയുന്നത് വുഡ്ലാൻഡ്സിൽ അന്ന് കോട്ടേജിൽ റൂമൊക്കെ എടുത്ത് ഭയങ്കര റെഗുലേറ്ററിന് എത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ പിന്നെ അങ്ങോട്ട് ആളുകൾ അങ്ങോട്ട്, അപ്പൊ ഞങ്ങൾക്കെല്ലാം ഒരു അപ്രാപ്യമാണ്. ആർക്കാണ് എവിടെയാണ് പാട്ട് എഴുതേണ്ടി വരുന്ന കടലാസും ഒരു പേനയും എൻ്റെ മനസ്സിൽ എൻ്റെ ഇപ്പോഴും ഉണ്ട്. നമ്മൾ ഒരു സിനിമയില് ഒരു സിറ്റുവേഷനിൽ പാട്ട് രൂപപ്പെട്ട് വരുന്നത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന്, എനിക്കറിയാം, ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്, ഗിരീഷ് എഴുതുന്ന കണ്ടിട്ടുണ്ട്, സെക്കൻഡുകൾ വെച്ച് മ്യൂസിക് ഡയറക്ടർ യൂണിറ്റ് കൊടുക്കുന്ന അപ്പം തന്നെ ഗിരീഷ് അതിന് ലൈൻസ് ഉണ്ടാക്കി കൊണ്ടുവരുന്ന കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന വ്യൂവേഴ്സിന് ഒരു ആകാംക്ഷ ഉണ്ടാവും, എങ്ങനെയാണ് ഈ പാട്ടുകൾ ഉണ്ടായി വരുന്നത്, പ്രത്യേകിച്ച് ഒരു സംഗീത സംവിധായകന് ഒരു ഗാനരചയിതാവും കൂടി ഇരിക്കുമ്പോൾ. നമുക്ക് ഒരു ഒരു സിറ്റുവേഷൻ നമുക്ക് പറഞ്ഞ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിന് രഘുവേഷൻ്റെ ഒരു ട്യൂണിടുകയും ഗിരീഷ് അതിനൊരു ലൈൻസ് എഴുതി കൊണ്ടുവരാം. ഒന്ന് ശ്രമിച്ചു നോക്കാം. ശ്രമിച്ചു നോക്കാം, ശ്രമിച്ചാൽ വിജയിക്കാതെ ഒന്നും ഇരിക്കില്ല. നമ്മള് അതാണല്ലോ എന്റെ ജോലി. പിന്നെ ജോലിയാണ് ഏത് സമയത്ത് നല്ലത് വരാന്ന് പറയാൻ പറ്റില്ല. ഒരു ട്യൂൺ വരും, ഒരു സിറ്റുവേഷൻ നമുക്ക് കണ്ടെത്താം. ഈ പറഞ്ഞ പോലെ തന്നെ എല്ലാ ഒരാളുടെ ഒരു അറ്റംപ്റ്റ് കളിയല്ല, എല്ലാം നഷ്ടപ്പെട്ടിട്ട് അയാള് ഫാമിലി ആയിട്ട് നാളെ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഇവരൊരു ഒരു ഗുരുവായൂരാണ് നമ്മൾ സങ്കല്പിക്കുന്നത്. ഗുരുവായൂർ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ലോഡ്ജിൽ പോയിട്ട് മുറി എടുത്തിരിക്കുകയാണ്. ഒരു ഹസ്ബൻഡും വൈഫും രണ്ട് കുട്ടികളും ഉണ്ട്. ഈ ഇന്നിപ്പോൾ ഭക്ഷണത്തിൽ കലർത്താനുള്ള വിഷം വരെ കൊണ്ടുവന്ന് റെഡിയാക്കി വെച്ചേക്കാണ്. പിള്ളേർക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഐസ്ക്രീമിൽ കൊടുത്തിട്ട് അയാൾ ഇപ്പം അടുത്ത സെക്കൻഡിൽ അയാൾ കുട്ടികളെയും കൊന്നിട്ട് അയാൾ ആത്മഹത്യ ചെയ്യും. അതിന് തീരുമാനിച്ചിരിക്കുന്ന സമയത്ത് ഇതൊന്നും അറിയാത്തതിൽ ആ ഒരു ഒരു പെൺകുട്ടി പറയണം, അച്ഛാ ഞാൻ ഇവിടുന്ന് നമ്മൾ ഈ ഗുരുവായൂരുന്ന് തൊഴുത് കഴിഞ്ഞിട്ട് നാളെ നമ്മൾ വീട്ടിൽ പോയിട്ട് മറ്റന്നാൾ സ്കൂളിൽ ഞാൻ പാടാൻ വേണ്ടി വെച്ചിട്ടുള്ളൊരു പാട്ടുണ്ട്, അതൊന്ന് അച്ഛനെ ഞാൻ പാടി കേൾപ്പിക്കാമെന്ന് പറഞ്ഞിട്ട് അതാണ് നമ്മുടെ പടത്തിൻ്റെ ക്ലൈമാക്സ് സോങ്. ഈ പാട്ട് കഴിയുമ്പോൾ ഈ ഇദ്ദേഹം ഈ ആത്മഹത്യാ ശ്രമം ഉപേക്ഷിക്കണം, വേണ്ട എൻ്റെ കുട്ടികൾ, അങ്ങനെ ഇയാളുടെ ഒരു സിറ്റുവേഷൻ മാറ്റിക്കളയുന്ന, അതായത് ഇയാൾ എടുത്തൊരു തീരുമാനം മാറ്റി. അപ്പൊ എനിക്ക് ഒന്ന് രണ്ട് സംശയങ്ങൾ ചോദിക്കണം. തീർച്ചയായിട്ടും. അപ്പൊ ഈ കുട്ടി പാട്ട് എന്റെ വൊക്കാബുലറി കുട്ടിയെ മറ്റാരോ പറഞ്ഞ് പഠിപ്പിച്ചു കൊടുത്ത പാട്ടാണ്. അതെ, അത് എന്തിനെ കുറിച്ചായിരിക്കണം? അത് ഈ കുട്ടിയുടെ ഒരു പോസിറ്റീവായ ചിന്തകളും ഈ കുട്ടി നാളെ ഈ കുട്ടി മരിക്കാൻ തീരുമാനിച്ചിട്ടില്ല. ഇല്ല, ഇവിടെ അച്ഛനാണ് മരിക്കാൻ തീരുമാനിച്ചത്, ഇവിടെ അമ്മയാണ് മരിക്കാൻ തീരുമാനിച്ചത്. ഫ്യൂറിടാൻ ഇവരുടെ വർഷത്തിലാണ് കലക്ക് കൊടുക്കുന്നത്. ഈ പാട്ട് കേട്ടിട്ട് ഇയാളിൽ ഒരു തീരുമാനം മാറ്റാൻ ഉതകുന്ന ഒരു പാട്ടായിരിക്കണം അത്. ഈ കുട്ടിയെ ഒരിക്കലും ഞാൻ വിഷം കൊടുത്ത് കൊല്ലില്ല, ഞാനും എൻ്റെ ജീവിതം നശിപ്പിക്കില്ല, എനിക്കും ഇനി നല്ലൊരു ലൈഫ് ഉണ്ട് എന്ന തോന്നൽ ഈ പാട്ട് കേട്ടാൽ ഉണ്ടാവണം. ഡിവോഷനിലായിരിക്കുമോ? ഇല്ല, തത്വചിന്തയായിരിക്കുമോ? തത്വചിന്ത പോലുള്ള ഒരു അങ്ങനെ ഒരു ഫിലോസഫി അല്ല ഈ പാട്ടിൽ ഉദ്ദേശിക്കുന്നത്. വളരെ പ്ലെയിൻ ആയിരിക്കണം. അങ്ങനത്തെ ട്യൂൺ വന്നാൽ അതിൽ നിന്ന് വരും. അപ്പൊ അപ്പൊ കുട്ടി സങ്കല്പിക്കുന്ന ബിംബങ്ങൾ ലളിതമായിരിക്കാം, അവളുടെ ഭാഷയിലായിരിക്കാം, അവളുടെ ഭാഷയിൽ, അവളുടെ പെർസ്പെക്റ്റീവിലാണ് അല്ലേ? അതെ. ആ കുട്ടിയെ സംബന്ധിച്ചോളം പാത്തസ് അല്ല, ഇയാൾക്ക് പെയിന് തോന്നണം, അവൾക്ക് ആഹ്ലാദവും തോന്നണം. രണ്ട് അവൾക്ക് അങ്ങനെ ഭയങ്കര ആഹ്ലാദമുള്ള ഒരു പാട്ടായിക്കൊള്ളുന്നില്ല, ചിലപ്പോ ഒരു വിഷാദഗാനം കുട്ടിക്ക് പാടിക്കൂടെ. അപ്പൊ ഇതിന് ഉപയോഗിക്കുന്ന വാക്കുകൾ എങ്ങനെയായിരിക്കണം? നമുക്ക് ഫോക്ലോർ രീതിയിൽ വേണം. ഇപ്പൊ ഞാൻ പറയാം, തേടി വരും കണ്ണുകളിൽ ഓടിയെത്തും സ്വാമി, തിരുവിളകിൻ കതിരുളി കുടിയിരിക്കും സ്വാമിയോട് പറയുന്നതാണ്. അല്ല, ഞാൻ പറഞ്ഞ വൊക്കാബുലറി, അത് മതി. ഒരു ട്യൂൺ തരും, ഒരു വരി തരും, സ്റ്റാർട്ട് തരും, ഒരു ട്യൂൺ തരും ആദ്യം. കുഞ്ഞുങ്ങളെ
ബുദ്ധിമുട്ട് വരുത്തി എന്നൊക്കെ ഉള്ളതിന്റെ പോലത്തെ ഒരു ഇനി ഞങ്ങൾക്കൊരു നല്ല ഭാവി തന്നൂടെ, എനിക്ക് ഇനിയും ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റില്ലേ, അങ്ങനെ കൊണ്ടുവരാൻ പറ്റും. ഞങ്ങളെ അനശ്വരനായ പിതാവേ, അവിടുത്തെ നാമം വാഴ്ത്തപ്പെടേണമേ, അവിടുത്തെ രാജ്യം വരെ. ഡിവൈൻ മൂഡ് വേണമെന്നാണ് പറഞ്ഞത്? ഡിവൈൻ വേണ്ട, എനിക്ക് അങ്ങനെ ഒരു ഒരു എക്സ്പെക്ടേഷന്റെ ഒരു മൂഡ് ഇല്ലേ. തന്ന തനേ താരേ തന്ന തനേ ലേ നാനേ നാനാത്തനേ നാനേ തന്നേ അപ്പൊ അവക്ക് അനിയത്തിയൊക്കെ ഉണ്ടാവും, ഏട്ടനൊക്കെ ഉണ്ടാവും. അനിയനുണ്ട്, ഒരു അനിയൻ. അനിയൻ തനേ ഉണ്ണി ഉണ്ണി ക്യുരുമ്പ ഉണ്ണി ഉണ്ണി ക്യുരുമ്മ. ഓക്കെ, ഉണ്ണാൻ വരും നേരം ഉമ്മ എന്നർത്ഥം. ഉണ്ണാൻ വരും നേരം ഉമ്മ, ഉണ്ണാൻ വരും നേരം ഉമ്മ. ഓക്കെ, താനേ തന്നേ നീ തന്നാനേ നനാ താനേ തീരേരാ. അമ്മയ്ക്ക് കണ്ണീരിൽ ഉമ്മ. അച്ഛന് കാൽ പൂവിലുമ്മ, അച്ഛന് കാൽ പൂവിലുമ്മ. അമ്മയ്ക്ക് അത് തന്നെ പറഞ്ഞു, എന്നിട്ട് ഫിനിഷ് നന്നായിട്ടുണ്ട്. കണ്ണീരിലുമ്മ അച്ഛന് വെറുതെ നോക്കാം, കാൽ പൂവിലുമ്മ അച്ഛന് താനാനുമ്മ. പിന്നെ ഉള്ള കളിപ്പാട്ടങ്ങൾക്കും അച്ഛന് കാൽ പൂവിലുമ്മ ആദ്യം നമ്മൾ ഉമ്മകളെ കൊണ്ട് അവനെ അങ്ങോട്ട് ടേക്ക് ഓഫ് ചെയ്യാണ്. കാര്യങ്ങൾ സെക്കൻഡ് ഹാഫിലെ നമ്മൾ പറയുള്ളൂ. ഉണ്ണി ഉണ്ണിക്കൊരു ഉമ്മ, ഉണ്ണി ഉണ്ണിക്കൊരു ഉമ്മ, ഉണ്ണാൻ വരുന്ന
வரும் நேரமும் வரும் நேரமும் அம்மைக்கு கண்ணீரிலும் அம்மைக்கு கண்ணீரிலும் அச்சன் கால் பூவிலும் அம்மினி பாவைக்கும் உம்மா அம்மினி பாவைக்கும் உம்மா என்ற அம்பல பிராமோனருமா അച്ഛൻ്റെ കാൽപ്പൂവ് പുതിയ വാക്കാണ്. എനിക്കത് ഒന്ന് മാറ്റി കിട്ടിയാൽ സന്തോഷം. എൻ്റെ ആതിര കുഞ്ഞോൾക്കും ഉമ്മ കുഞ്ഞോൾക്കും ഇത് പാട്ടായി, എനിക്കൊരു പാട്ടായി. അമ്മയ്ക്ക് കണ്ണീരിലുമ്മ അച്ഛൻ്റെ കാൽപ്പൂവിലുമ്മ അമ്മിനി പാവയ്ക്കുമ്മ എൻ്റെ എന്റെ ആതിര കുഞ്ഞോൾക്കും എന്റെ ആതിര കുഞ്ഞോൾക്കും എന്റെ ആതിര കുഞ്ഞോൾക്കും അമ്മ ഉണ്ണി ഉണ്ണിക്കോരുമ്മ ഉണ്ണ വരും നേരമുമ്മ അമ്മയ്ക്ക് കണ്ണീർ അമ്മയ്ക്ക് കണ്ണീരിലുമ്മ അഞ്ജന അച്ഛന കാൽ അച്ഛന കാൽ പൂവിലുമ്മ താരിണി പാവയ്ക്കുമ്മ എൻ്റെ അമ്മയ്ക്ക് കണ്ണീരിലുമ്മ അമ്മിനി പാവയ്ക്കുമ്മ മതി. നമുക്കപ്പോ പിറ്റേ ദിവസം സ്കൂളിൽ പാടുന്നൊക്കെയുള്ള സിറ്റുവേഷൻ അങ്ങ് വിടാം. ആ അനിയൻ കുഞ്ഞിനെ താരാട്ടുന്ന പാട്ട് മതി, അതിൽ നിന്ന് മാറും, അതിൽ നിന്ന് മാറി കിട്ടും. കൈക്കൂടുന്ന രണ്ടര മിനിറ്റ് കൊണ്ടാണ് ആ പാട്ടുണ്ടാക്കിയത്. എഴുത്തും കമ്പോസിംഗ് അത് ആദ്യം എഴുതിയതാണോ ആദ്യം സംഗീതം ഉണ്ടായതാണോ ഇപ്പോഴും ഞങ്ങൾക്ക് രണ്ടാക്കും അറിയില്ല. എന്താണ് മറ്റൊരു സംഗീത സംവിധായകരിൽ നിന്നും രഘുവേട്ടനൊരു വേറിട്ട് കാണുന്ന എന്തെങ്കിലും ഒരു പ്രത്യേകത തോന്നുന്നു? തീർച്ചയായിട്ടും ഉണ്ട്. ഒരു ശ്രുതി ചേരലുണ്ട് ഈ സംഗീത സംവിധായകനും ഈ എഴുത്തുകാരനും തമ്മിൽ. അപ്പം നമ്മളിപ്പം ഹിന്ദുസ്ഥാനി സംഗീതം കേൾക്കുമ്പോൾ രണ്ട് തമ്പുരു വയ്ക്കുന്ന കാണാം, ഇടത്തും വലത്തും തമ്പുരു വെച്ചിട്ടാണ് പാടുക ഒരു രാഗം പാടുമ്പോൾ. കർണാടക സംഗീതത്തിൽ ഒരു തമ്പുരു വയ്ക്കും. ആ ശ്രുതി ബോധത്തിലാണെന്നാണ് ഏത് രാഗമ്പോഴും 72 മേളകർത്ത രാഗങ്ങളും അതിന് 700 കോടി ജന്യങ്ങളും നിങ്ങൾക്ക് പാടാൻ പറ്റും ശ്രുതിയിൽ. സംഗീത സംവിധായകനും എഴുത്തുകാരനും തമ്മിൽ ഒരു സംയോഗം ഉണ്ടാകുമ്പോഴാണ് നല്ല പാട്ടുണ്ടാവുക. ഞങ്ങൾ രഞ്ജിത്തിൻ്റെ മായാമയൂരത്തിൽ കൈക്കൂടുന്ന 2.5 മിനിറ്റ് കൊണ്ടാണ് ആ പാട്ടുണ്ടാക്കിയത്. എഴുത്തും അത് ആദ്യം എഴുതിയതാണോ ആദ്യം സംഗീതം ഉണ്ടായതാണോ ഇപ്പോഴും ഞങ്ങൾക്ക് രണ്ടാക്കും അറിയില്ല. ഒരു വരി ചെയ്ത് ട്യൂൺ ചെയ്ത് അങ്ങനെ ഒരുമിച്ച് വന്നത് ഗിരീഷ്. നമുക്ക് ഇതാണ് സിറ്റുവേഷൻ രഞ്ജിത്ത് നമുക്ക് പറഞ്ഞു തരുന്നത്. എങ്ങനെ തുടങ്ങും എന്ന് വെച്ചപ്പോൾ ഞാൻ രഘുട്ടാ നിങ്ങൾ ഒരു ട്യൂൺ വായിക്കുമോ, അല്ല നീ രണ്ട് അക്ഷരം എഴുത് എന്ന് പറഞ്ഞു. ഇത് രണ്ടും കൂടി ചേർന്ന് കൈക്കുടന്ന നിറയെ തിരുമധുരം തരും കുറും നീളം തൂവൽ കിളിപ്പാട്ടുമായി ഇതളടന്ന വഴിയിലൂടെ വരുമോ വസന്തം കൈകൂടൻ. ഇത് പാട്ടാണ് ആദ്യം ഉണ്ടായത്. അണ്ടിയോ മൂത്തത് മാങ്ങയോ മൂത്തതെന്ന് നമുക്ക് മനസ്സിലാവില്ലേ?
ഫൈനൽ മുറ്റത്തെ ചോർമ്മയുണ്ടോ? എ വി എം ജീന്റെ മുറ്റത്തെ രണ്ടാമത്തെ ചേർന്ന് ഉണ്ടാകുന്നത് പല്ലവി ഓക്കെ മടിയന്മാരാണല്ലോ ഒരു പെട്ടെന്ന് ഒരു ഷോട്ട് എടുക്കാൻ പറയുമ്പോൾ മടിയവരല്ലോ നാളെ എടുത്താൽ മതി അതുണ്ടല്ലോ കുറുമ്പന്മാരാണല്ലോ നമ്മളൊക്കെ ആ കുറുമ്പിൻ്റെ നമ്മളെ കയ്യിൽ നിന്ന് വിട്ടു പോകുമ്പം അത് ദൈവം ഏറ്റെടുത്തിട്ട് ജനങ്ങളിലേക്ക് അങ്ങോട്ട് മേൽശാന്തി തീർത്ഥം പതറും പോലെ അങ്ങോട്ട് പറഞ്ഞു നമ്മൾ പുണ്യം കൈ കുടന്ന നിറയിൽ തിരുമധുരം തരും കുരുനിലം തൂവൽ കിളിപ്പാട്ടുമായി ഇതളടന്ന വഴിയിലൂടി വരുമോ വസന്തം കൈ കുടന്ന നിറയിൽ തിരുമധുരം എനിക്കൊരു പരിഭ്രമം ഉണ്ടാവാറില്ല ഇത് എഴുതണല്ലോ ഈശ്വര അക്ഷരല്ലേ 51 എണ്ണല്ലേ ഉള്ളൂ അക്ഷരം എനിക്ക് കൂട്ടാൻ പറ്റുമോ ഒരു നാലിനോട് കൂട്ടാമെന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും വേറെ വാക്കുണ്ടാക്കാൻ പറ്റുമോ ആയിരിക്കുമ്പോൾ സിറ്റുവേഷൻ ഉണ്ടാവും ഒരമ്മയ്ക്ക് ഭ്രാന്തായിട്ട് മകൻ പാടുന്ന പാട്ടായിരിക്കും അതിന് ദേഹം സിംഹേന്ദ്രമധ്യമായിരിക്കും രാഗം തിരഞ്ഞെടുത്തിട്ടുണ്ടാവുക പക്ഷേ ഒരു സമന്വയം ഒരു രീതി അതൊരു സമ്പ്രദായം പരസ്പരം മനസ്സുകൊണ്ട് ഒരു ശ്രുതി ചേരാനുള്ള ഒരു അവബോധം ഉണ്ടെങ്കിൽ ലയമാണല്ലോ സംഗീതം എന്നെങ്കിലും ആ സംഗീതത്തിന് ലയമുണ്ടെങ്കിലേ താങ്കളത് പാടുള്ളൂ താങ്കളുടെ ഹൃദയത്തിലേക്ക് ഒരു സംഗീതം പറഞ്ഞെങ്കിൽ എങ്ങനെയാണ് ബാബുഖാൻ്റെ ഒരു പാട്ട് എന്താ എപ്പോഴും മനസ്സിൽ നിൽക്കുന്നത് ഒരു ബാബുഖാൻ്റെ രണ്ട് വരി ഒന്ന് മൂളുവോ വെറുതെ ഏതെങ്കിലും ഒരു 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 പാട്ട് മൂളും പാതിരാവായില്ല പൗർണമി കന്നേക്ക് 17 or 18 പ്രായം ഇതെന്താ നമുക്ക് ഓർമ്മ ഇപ്പോൾ നമ്മൾ ഇങ്ങനെ കേട്ട് ഇങ്ങനെ ഹൃദയം കൊണ്ട് ശ്രുതി ചേർത്ത് വെച്ചിരിക്കുന്നു ആ ശ്രുതി ചേർച്ചയാണ് അത് ആദ്യം ഉണ്ടാകുന്ന ഒരു മുറിയിൽ നിന്നാണ് ഒരു ഹാർമോണിയത്തിൽ നിന്നാണ് വീരപ്പൻ്റെ കയ്യിൽ ഒരു ഹാർമോണിയം കൊടുത്തിട്ട് എന്താ കാര്യം ഒരു ചന്ദ്രനെ കണ്ടപ്പോൾ വെൺചന്ദ്രലേഖ ഒരു അപ്സര സ്ത്രീ എന്ന് പറഞ്ഞു വയലാറ് വെൺചന്ദ്രലേഖ ഒരു അപ്സര സ്ത്രീ ഇതേ ചന്ദ്രനെ ഭാസ്കര ഭാസ്കർ ഭാഷ കണ്ടപ്പോൾ പറഞ്ഞു പതിവായി വാടി നിങ്ങൾ പതിവായി പൗർണമി തോറും പടിവാതിലിനപ്പുറമെത്തി കണിവെള്ളരി കാഴ്ച വയ്ക്കും കണിവെള്ളരിയാണ് അവിടെ ഭാസ്കർ ഭാഷക്കകത്ത് കണി വെള്ളരിയാണ് ചന്ദ്രൻ ദേവചന്ദ്രൻ തന്നെ കൊടുങ്ങല്ലൂരുന്ന ഭാസ്കര മാഷ് കണ്ടപ്പോൾ കണിവെള്ളരിയായപ്പോൾ കാണും രാഘവപ്പറമ്പിലെത്തിയപ്പോൾ എന്തായി
അപ്സര സ്ത്രീയാണ്. വിപ്രലംഭ ശൃംഗാര നൃത്തമാടാൻ വരുന്ന അപ്സര സ്ത്രീയായി. ഈ രഘുവേട്ടൻ പറയായിരുന്നു നേരത്തെ, രഘുവേട്ടന് ഒരു കമ്പോസർ എന്നതിനേക്കാൾ കൂടുതൽ രഘുവേട്ടൻ ആസ്വദിക്കുന്ന, അല്ലെങ്കിൽ രഘുവേട്ടൻ അത് പറയാൻ ആഗ്രഹിക്കുന്നത്, രഘുവേട്ടൻ ഒരു പെർഫോമറാണെന്ന്, നല്ല തബലിസ്റ്റാണ്, ഇന്നും നല്ല തബല വായിക്കാൻ. നമ്മുടെ ഹരിമുരളീരവത്തിൽ തബല വായിച്ചില്ല, ഹരിമുരളീരവം നിരവേട്ടം പാടുകയാണ്. ആ അല്ല, ജതി പറഞ്ഞ രഘുവേട്ടനാണ്. അതെ, പറഞ്ഞല്ലോ ഒരു ഒരു പാടി ഒന്നും ചോദിച്ചില്ലേ, അത് ദാസേട്ടൻ്റെ കൂടെ വോയിസ് കൊടുക്കാൻ ഭാഗ്യം കിട്ടി. അത് ഈ പാട്ടിലാണ്. അതൊരു കൗതുകത്തിൽ പെട്ടെന്ന് അവിടെ കമ്പോസിംഗ് കഴിഞ്ഞിട്ട് ഞാൻ രവിയേട്ടനെ കാണാൻ ചെന്നതാണ്. അപ്പോൾ അവരുടെ ഇതെല്ലാം കഴിഞ്ഞ് റെക്കോർഡിംഗ് എടുത്തോണ്ടിരിക്കുക കാലിക്കറ്റിൽ. അപ്പോൾ രവിയേട്ടൻ പറഞ്ഞു ഒരു ജതി പറയണം. അപ്പോൾ അങ്ങനെ ഞാൻ ട്രാക്ക് പറഞ്ഞതാണ്, ദാസേട്ടന് വേണ്ടി ട്രാക്ക് പറഞ്ഞതാണ്. പിന്നെ ദാസേട്ടനെ കേട്ടത് പറഞ്ഞത് എൻ്റെ വോയിസ് എൻ്റെ വോയിസ് തന്നെ വിട്ടു. അപ്പോൾ അങ്ങനെ ഒരു ഭാഗ്യം കിട്ടി ദാസേട്ടൻ്റെ കൂടെ വോയിസ് കൊടുക്കാൻ. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന പലർക്കും അറിയില്ല, ആദ്യത്തെ അറിവായിരിക്കും അല്ലേ ആ പാട്ടിൽ രഘുവേട്ടനാണ് ആ ജതി പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത്. രഘുവേട്ടൻ ഉപയോഗിച്ച റിതം പാറ്റേൺ ആണ് ആണല്ലേ രഘുവേട്ടൻ്റെ കുട്ടികൾ സന്തോഷം. നമുക്കിപ്പോൾ അങ്ങനെ ഒരു ചെറിയൊരു മഹഫിൽ ഒന്ന് 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 പ്ലാൻ ചെയ്യാം. തബല വായിച്ച കാലം മറന്നുപോയി, എന്നാലും പോകില്ല മനസ്സിൽ അത്രയുള്ള കുഞ്ഞിപ്പാട്ടൊക്കെ. വലിയ കടുപ്പണൊന്നും പാടാൻ വേണ്ട 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 പാടണം, തീർച്ചയായിട്ടും പാടാം. ഓക്കെ. സജീനിൻ നീല നീലമിഴിയിൽ തുളുമ്പും പ്രേമസാഗരത്തിൽ തെളിഞ്ഞു പ്രേമയമുന വീണ്ടും കഴിഞ്ഞു ബാഷ്പമേഘവർഷം തെളിഞ്ഞു പ്രേമയമുന വീണ്ടും കഴിഞ്ഞു ബാഷ്പമേഘവർഷം വിരിഞ്ഞു മന്ദഹാസമാം ചന്ദ്രലേഖനിൻ സുന്ദരാധരത്തിൽ തെളിഞ്ഞു പ്രേമയമുന വീണ്ടും കഴിഞ്ഞു ബാഷ്പമേഘവർഷം വിരിഞ്ഞു മന്ദഹാസമാം ചന്ദ്രലേഖനിൻ സുന്ദരാധരത്തിൽ തെളിഞ്ഞു പ്രേമയമുന വീണ്ടും കഴിഞ്ഞു ബാഷ്പമേഘവർഷം. സഖീ നിൻ നീല നീലമിഴിയിൽ തുളുമ്പും പ്രേമസാഗരത്തിൽ സഖീ നിൻ നീല നീലമിഴിയിൽ തുളുമ്പും പ്രേമസാഗരത്തിൽ കിനാവിൻ തോണിയേറി ഞാൻ കേളിയാടും ഒരു ഗാനഗന്ധർവൻ പോൽ കിനാവിൻ തോണിയേറി ഞാൻ കേളിയാടും ഒരു ഗാനഗന്ധർവൻ പോൽ തെളിഞ്ഞു പ്രേമയമുന വീണ്ടും കഴിഞ്ഞു ബാഷ്പമേഘവർഷം വിരിഞ്ഞു മന്ദഹാസമാം ചന്ദ്രലേഖനിൻ സുന്ദരാധരത്തിൽ തെളിഞ്ഞു പ്രേമയമുന വീണ്ടും കഴിഞ്ഞു ബാഷ്പമേഘവർഷം. മധുര പ്രതീക്ഷ തൻ പൂങ്കാവിൽ വെച്ചൊരു മണിവേണു ഗായകനെ കണ്ടുമുട്ടി അനുരാഗ യമുന തീരത്തു വെച്ചൊരു അജപാല ബാലികയെ കണ്ടുമുട്ടി ഒരു അജപാല ബാലികയെ കണ്ടുമുട്ടി മധുര പ്രതീക്ഷ തൻ പൂങ്കാവിൽ വെച്ചൊരു മണിവേണു ഗായകനെ കണ്ടുമുട്ടി അനുരാഗ യമുന തൻ തീരത്തു വെച്ചൊരു അജപാല ബാലികയെ കണ്ടുമുട്ടി ഒരു അജപാല ബാലികയെ കണ്ടുമുട്ടി ഗാനത്തിൻ
പ്രേമരഹസ്യം കരയുടെ കാതിൽ പറയും
അവർ പറഞ്ഞാലും തീരാത്ത പ്രേമരഹസ്യം കരയുടെ കാതിൽ പറയും. തിരയുടെ വെള്ള പണുങ്കു താളിൽ, തിരയുടെ വെള്ള പണുങ്കു താളിൽ തീരം മറുപടി എഴുതും, തീരം മറുപടി എഴുതും. അസ്തമന കടലിൻ നഗലെ അകലെ അകലെ അജ്ഞാത ദ്വീപിലെ അരയന്നങ്ങളെ തിരമാലകളെ ആരുദൂതിനയച്ചു നിങ്ങളെ ആരുദൂതിനയച്ചു. ആമ്പല്ലൂരമ്പലത്തിൽ ആറാട്ട് ആതിരപ്പുന്നു ഞാലുണത്തു പാട്ട്. രഘുകുമാർ എന്ന ഈ സംഗീത സംവിധായകന് നമുക്ക് എല്ലാ ആശംസകളും നേരാം. ഒരുപാട് പ്രതീക്ഷിക്കാം ഈ സംഗീത സംവിധായകനിൽ നിന്ന്. ഇനിയും നമുക്ക് കാണാം അടുത്ത ദിവസം സംഗീത സമാഗമത്തിൽ. ആത്മാവിൽ പകരുന്നു ആമ്പല്ലൂരമ്പലത്തിൽ.
പാട്ടിൽ ആരാട്ട് ആതിരപ്പുന്നു ഞാലുണത്തു പാട്ട് കനകമണി കാപ്പണിഞ്ഞ കണ്ണിനീലാവേ നിൻകട കണ്ണിലാരെഴുതി കാനിരത്തു കുറ്റം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ ഭൂതക്കണ്ണാടി വെച്ച് നോക്കുകയായിരുന്നു. പക്ഷെ ഇത് സത്യത്തിൽ ഈ വരി ഞാൻ വീണു. അഞ്ജനക്കാവിലെ നടയിൽ ഞാൻ അഷ്ടപതിലയം കേട്ടു. നമ്മുടെ ഹൃദയത്തിൽ താഴിട്ട് പൂട്ടി വെച്ച പാട്ടാണ്. വെറുതെ ആർക്കും പാടാൻ കൊടുക്കില്ല നമ്മളത്. സംഗീത സംവിധായകൻ എന്ന് പറയുമ്പോൾ സംഗീതം മാത്രം അറിഞ്ഞാൽ പോരാ. കതിരോല പന്തലൊരുക്കി പടകാളി മുറ്റമൊരുക്കി വാണോര് വരവേ